الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ഇനി നമുക്ക് സൂറത്തു ആല ഇംറാൻ ആ സൂറത്തു നിസാഇലെ ആറാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا وابتلوا اليتامى يتيم غلي أو أناث غلي نينغل بريشيكغا حتى إذا بلغوا അങ്ങനെ അവർ എത്തുന്നത് വരെ അന്നിക്കാഹ് നിക്കാഹ് പ്രായം വിവാഹപ്രായം ഫയിൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫയിൻ ആനസ്തും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ മിൻഹും അവരിൽ നിന്ന് റുഷ്ദൻ വിവേകം അല്ലെങ്കിൽ കാര്യബോധം അവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഫദ്ഫഉ ഇലൈഹിം ഫ അപ്പോൾ ഇത് ഫഴു ഇലേഹിം അവർക്ക് നിങ്ങൾ നൽകണം അംബാലഹും അവരുടെ മുതലുകളെ വലാ തേക്കുലൂഹ നിങ്ങളത് തിന്നരുത് ഇസ്രാഫൻ ഇസ്രാഫ് ധൂർത്തായിക്കൊണ്ട് വ ബിദാരൻ ധൃതിയായിക്കൊണ്ടും ഐ യഖ്ബറു അവർ വലുതാകുമെന്നതിനാൽ വമൻഖാന ഖനിയൻ ആരെങ്കിലും ഖനിയായി സ്വയം ജീവിക്കാൻ വകുപ്പുള്ള ഐശ്വര്യവാനായാൽ ഫല്യസ്തഅഫിഫ് അവൻ വിശുദ്ധി പാലിക്കണം അവൻ അതെടുക്കാതിരിക്കണം വമൻഖാന ഫഖീറൻ ആരെങ്കിലും ആവശ്യക്കാരനാണെങ്കിൽ ദരിദ്രനാണെങ്കിൽ ഫല്യഅക്കുൽ ബിൽ മഅറൂഫി മഅറൂഫായ മാന്യമായ വിധത്തിൽ അത് ഉപയോഗിക്കാവുന്നതാണ് തിന്നാവുന്നതാണ് ഫഇദാ ദഫഅതും ഇലൈഹിം അംവാലഹും അവരുടെ മുതലുകളെ നിങ്ങൾ അവർക്ക് നൽകുമ്പോൾ ഫഷ്ഹദു അലൈഹിം അതിന് സാക്ഷികളെ നിർത്തണം വക്കഫ ബില്ലാഹി ഹസീബ കണക്ക് നോക്കാൻ അള്ളാഹു മതിയാകും വളരെ വ്യക്തമാണ് ആശയം കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാനൊന്നുകൂടെ പറയാം വബുത്തലുൽ യഥാമ അതാണ് യത്തീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ ബഹുവചനമാണ് യഥാമ അല്ലേ അനാഥർ എന്നാണ് അതിൻ്റെ അർത്ഥം പ്രായപൂർത്തിയാവാത്ത പിതാവ് മരിച്ച കുട്ടികൾക്കാണ് സാധാരണ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ യത്തീം അല്ലെങ്കിൽ അനാഥ എന്ന് പറയാം നാഥനില്ലാത്ത ആൾ അവരെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം പരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷണയിൽ ഒരു കുട്ടി അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നമ്മളെ ജ്യേഷ്ഠൻ മരിച്ചു അല്ലെങ്കിൽ അനുജൻ മരിച്ചു അല്ലെങ്കിൽ നമ്മൾ തന്നെ മരിച്ചു നമ്മളുടെ ജ്യേഷ്ഠാനുജന്മാരായിരിക്കും അപ്പോൾ കുട്ടികളെ സംരക്ഷണം ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ അല്ലേ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പഠിക്കണ കുട്ടികളുടെ പത്താം ക്ലാസ്സിൽ നമ്മൾ പറയില്ലോ പത്താം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള വലിയ കുട്ടി എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ ആ കുട്ടികളുടെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കേണ്ടത് ഒന്നാമത്തെ ഉത്തരവാദിത്തക്കാരാണ് അവരുടെ അളാപ്പാർക്ക് അല്ലെങ്കിൽ മൂത്താപ്പാർക്ക് അവർക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം അങ്ങനെ ആകുമ്പോൾ ആ കുട്ടികൾക്ക് മുതലുണ്ട് എന്ന് നോക്കുക ഞാനാ മരിച്ചിരിക്കുന്ന എൻ്റെ ഭൂമി ഉണ്ട് എന്ന് നോക്കുക 10 സെൻറ്റ് അല്ലെങ്കിൽ 15 സെൻറ്റ് അത് ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ അത് കുട്ടികൾക്ക് അവകാശപ്പെട്ട കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാലം സ്വത്ത് ഇങ്ങനെ ഒരേ കാലം നിൽക്കാനൊന്നും പറ്റില്ല അത് ഉടനെ ഒരു വെച്ചുകൊണ്ട് അവനെൻ്റെ ഓരോ അവകാശം ഞാൻ മരിച്ചതിനോട് കൂടി എന്താ എൻ്റെ സ്വത്ത് അവകാശികളുടേതായി മാറി പിന്നെ ഒരാളുടെ രണ്ടാൾ തോന്നല്ല എത്ര ആളുടെ അവകാശികൾ
വലുതായി മാറി. അപ്പോൾ അവരുടെ സ്വത്ത് പിന്നെ സംരക്ഷിക്കേണ്ടത് ഇതിൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ കുട്ടികളെ ഈ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം, അവരെങ്ങനെ പരീക്ഷിക്കണം, അവരിപ്പോൾ കാര്യബോധം ഇക്കണം. അവൻ്റെ സ്വത്ത് ഓന് കൊടുത്താൽ ഓന് നോക്കി നടത്താനാവുമോ, വിവാഹപ്രായം എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഇനി വിവാഹ പ്രായപൂർത്തിയാവുക എന്നർത്ഥം, പ്രായപൂർത്തിയായാൽ തന്നെ കാര്യബോധം ഉണ്ടാകുമോ, ഉണ്ടാവില്ല. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, ബുദ്ധലു നിങ്ങൾ ഈ കുട്ടികളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അവൻ്റെ അടുത്ത് 100 രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങാൻ ഈ പൈസ എങ്ങനെയാണ് ചിലവാക്കുന്നത്, എന്താ, ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അതുപോലെ അവൻ്റെ നടപ്പിരിപ്പ്, ഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, സാമ്പത്തിനോടുള്ള താല്പര്യം അങ്ങനെ ഉണ്ടല്ലോ, കൈകാര്യം ചെയ്യാനുള്ള, അത് നമുക്ക് കുട്ടികളെ അറിയാലോ. ഒരാൾ ഒരു കടയ്ക്ക് പറഞ്ഞാൽ അറിയാം ആ കുട്ടി കാര്യബോധമുള്ളവനാണോ, കേടുന്ന സാധനമൊക്കെ വാങ്ങി കൊടുക്കണം വാങ്ങിക്കൊണ്ട് പോരാണോ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യത്തിലും ഈ രക്ഷിതാവായ പിതൃവ്യന്മാർ ആരാണോ ഏറ്റെടുത്തിരിക്കുന്നത്, അവർ ഈ കുട്ടിയെ നിരീക്ഷിക്കണം. ഇവൻ്റെ കാര്യബോധത്തെ സംബന്ധിച്ച് അവൻ അവൻ്റെ സ്വത്തിൽ താല്പര്യമുണ്ടോ, അതവന് വളർത്തണം എന്ന് ആഗ്രഹമുണ്ടോ, ഇങ്ങനെ പരീക്ഷിച്ച് നിരീക്ഷിച്ചിരിക്കണം. അതാണ് വബുത്തലുൽ യതാമ, യതീമുകളെ നിങ്ങൾ പരീക്ഷിക്കണം. ഇബുത്തിൽ ബലാഗ് എന്നുള്ള വാക്ക് ഉണ്ടാവണത്. ഹത്താ ഇതാ ബലഹു നിക്കാഹ്, അങ്ങനെ അവർ നിക്കാഹ് പ്രായമെത്തിയാൽ, നിക്കാഹ് എത്തിയാൽ എന്ന, അതെപ്പോഴാണ് പ്രായപൂർത്തിയാവുക, അങ്ങനെ എത്തിയാൽ ഫൈൻ ആനസ്തും, അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എങ്കിൽ മിൻഹും അവരിൽ നിന്ന് റുഷ്ദൻ വിവേകം, അതൊക്കെ നമുക്ക് വേറെ അറിയാലോ, അവനൊരു പക്വതല്ല, പക്വത എന്നും കൂടിയാണ് റുഷിദിൻ്റെ അർത്ഥം അല്ലേ, വിവേകം, കാര്യബോധം. റഷീദ്, റുഷിദ് എന്നൊക്കെയുള്ള വാക്ക് അതുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, അതാണ് ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ. ഇതൊന്നും ഒരു ഭാവനയിൽ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കാവുന്നതാണ്. എത്രയോ ആൾക്കാർ ചെറുപ്പത്തിൽ മരിച്ചു പോകണം, ആ കുട്ടികളെ അങ്ങോട്ട് അനാഥകളാക്കി വിടുകയല്ല വേണ്ടത്, കുട്ടികളെ ഇമ്മാനി ഓലപാട്ടിന് വിടുകയല്ല വേണ്ടത്, ഏറ്റെടുക്കണം. അതാണ് ധൈര്യം, ഉത്തരവാദിത്വം, ഇസ്ലാമിക ബോധം, ഈമാനിക ബോധം എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ ഞാനീ ആയത്ത് ഇങ്ങനെ ഓതണ്, എൻ്റെ അഞ്ചൻ്റെ കുട്ടിയുണ്ട്, ആരും ആരും നോക്കാനും സംരക്ഷിക്കാനും ഇല്ല, നാട്ടുകാരെ സംരക്ഷണയിൽ, അങ്ങനെയൊക്കെ സംഭവിക്കണില്ലേ. ആയത്തി ഞാനിങ്ങനെ ഓതുന്നുണ്ട്, പഠിച്ചോൻ പറഞ്ഞിരിക്കണ്, ഉറ്റ ബന്ധുക്കൾ ഏറ്റവും അടുത്തവർ പിതൃവ്യന്മാരാണ്, അവരെ ഏറ്റെടുക്കണം. അതൊന്നുമില്ല, ഞാൻ വക കാര്യമൊന്നുമില്ല, ഞാൻ എനിക്ക് എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും എൻ്റെ വരി എൻ്റെ ബിസിനസ്സും എൻ്റെ അങ്ങനെയൊന്നുമല്ല. അത് ഏറ്റെടുത്തുകൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് കാര്യബോധം ഉണ്ടോ നോക്കണം. അതാണ് അങ്ങനെ നിങ്ങൾ നിരീക്ഷണത്തിനിടയിൽ ഫൈൻ ആന നിരീക്ഷണത്തിൽ ഫൈൻ ആനസ്തും നിങ്ങൾക്ക് അനുഭവിച്ച് ഈനാസ് ഉണ്ടാവുക എന്നാ, പരിചയപ്പെടുക എന്നാ ശരിക്കർത്ഥം, ഈനാസ് കാരണം അതാ എൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾക്ക് അവരെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, നിങ്ങളുടെ നിരീക്ഷണത്തിൽ അവർക്ക് കാര്യബോധമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, ഫദുഫഉ ഇലൈഹിം, അപ്പോൾ നിങ്ങൾ അവരുടെ മുതൽ അവർക്ക് വിട്ടുകൊടുക്കണം. ദഫഅന നൽകിന, ദഫഅയില, നിങ്ങൾ അവർക്ക് നൽകണം, കൽപ്പനയാണ്. അംവാലഹും, അവരുടെ മുതലുകളെ, ഇതല്ലൊരു സൗകര്യമാണ്. ഞാനിങ്ങനെ ഓല, ചില കുട്ടികൾക്ക് നല്ല സ്വത്തുണ്ടാവുകയും, നമ്മൾ ഈ 5 സ്വത്തും 5 സെൻറ്റും 10 സെൻറ്റും ഒന്നും അല്ലല്ലോ, വലിയ വാടക കിട്ടാനുള്ള ആൾക്കാരൊക്കെ അല്ലേ, വലിയ ഭൂസ്വത്തിൻ്റെ, റബ്ബർ എസ്റ്റേറ്റിൻ്റെ, തെങ്ങും തോട്ടത്തിൻ്റെ കുടമകളില്ലേ, അങ്ങനെയുണ്ടല്ലോ ഒരുപാട് ധനാഢ്യരായിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഇതാണ് കൈവിട്ട് കൊടുക്കാൻ പറയുമ്പോൾ വലിയ മടി ഉണ്ടാവുകയും പീഡിയമുറി ഉണ്ടാവും, അങ്ങാടി തന്നെ ആയിരിക്കും അത്, ചിലപ്പോൾ ഒരു 10-50,000, 60,000, 1,00,000 വാടക കിട്ടുന്നത്, അതൊക്കെ ചെറുതാ സംഖ്യ പലരെ സംബന്ധിച്ചു. അതൊക്കെ കൊടുത്ത് വിട്ടാൻ കൊടുക്കാൻ ചിലപ്പോൾ മടിയുണ്ടാവും, പക്ഷേ ദീനീ ബോധമുള്ള, ഈമാനിക ബോധമുള്ള, പടച്ചോൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്തുവാണ്, ഈ കാര്യബോധം വന്ന കുട്ടികൾക്ക് ഇനി അവർ കൈകാര്യം ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ നിരീക്ഷണത്തിൽ അവർ സമ്പത്ത് ധൂർത്തടിക്കുകയോ സമ്പത്ത് ദുർവ്യയം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സമ്പത്ത് നശിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല, അവർ ആ കാര്യത്തിനൊക്കെ നല്ല മതിയായവനാണ് എന്ന് രക്ഷിതാക്കളായ നിങ്ങൾക്ക് ബോധ്യം വന്നാൽ പിന്നെ അവരെ സ്വത്തുങ്ങൾ പിടിച്ചു വെക്കരുത്, ഉൽക്കന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ഫദുഫഉ ഇലൈഹിം അംവാലഹും, ദഫഅ എന്നുള്ളതിനുണ്ട്, അതാണ് ഇദ്ഫഉ, ഫദുഫഉ നിങ്ങൾ ഇലൈഹിം അവരിലേക്ക്, അംവാലഹും അവരുടെ മുതലുകളെ, വലാ തൗക്കുലുഹ നിങ്ങൾ തിന്നരുത്. ഇപ്പോൾ അവനിപ്പോൾ 13 വയസ്സേക്കാണ്, 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് അവൻ്റെ മുതലവന് കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഇടക്ക് തന്നെ കുറേ കണ്ട് ഉപയോഗിക്കട്ടെ ജേർച്ചിക്കാട് നിങ്ങൾ തിന്നാൻ പാടില്ല, ഈ സ്രാഫൻ ദുർവ്യയമായിക്കൊണ്ട്. ആർക്ക് ഉണ്ട്? ഉണ്ട്, അവകാശമുണ്ട്. അങ്ങനല്ല, അവരുടെ കുട്ടികൾക്ക്, ഇയാൾക്ക് സ്വന്തം ജീവിതത്തിന് മാർഗം ഉണ്ടെങ്കിൽ അവരെടുക്കാൻ പാടില്ല, അത് നോക്കി നടത്തലൊരു ഉത്തരവാദിത്തമാണല്ലോ. ഇയാൾക്ക് തന്നെ സ്വയം
വരുമാനമുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നെ സ്വന്തം ചെലവ് കഴിഞ്ഞ് പോകാനുള്ള സമ്പത്തും സൗകര്യവും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എടുക്കാനേ പാടില്ല. അല്ല, ഇയാൾ തന്നെ ഞെരുങ്ങാണ്. ഇയാൾക്ക് തന്നെ അഞ്ചെട്ട് കുട്ടികളുണ്ട്. ഇയാളുടെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ പഠനവും കുട്ടികളുടെ രോഗവും ചികിത്സയും വീട്ടാവശ്യങ്ങളും അതിൻ്റെ പുറമെ ആ കുട്ടികളും കൂടി ആകുമ്പോൾ ഇയാളെ കൊണ്ട് താകാൻ കഴിയൂല. അങ്ങനെ വരുമ്പോൾ ഇയാൾ ഞെരുങ്ങി, വളരെ ഞെരുങ്ങിയിട്ടുണ്ട്. ആ കുട്ടികൾക്കാണെങ്കിൽ സമ്പത്തുണ്ട്, വേറെ ചിലവൊന്നുമില്ല. അപ്പോൾ അവർക്കുള്ളതും അത്യാവശ്യത്തിന് ഇദ്ദേഹത്തിനുള്ളതും ആ നോക്കി നടത്താനുള്ള ചിലവിനുള്ളതും ഇദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ കാര്യം മുഴുവൻ അയിമ നടക്കണം എന്ന് വെക്കാൻ പാടില്ല. അങ്ങനെയാണോ ചോദിച്ചത്? ആ കുട്ടികൾക്ക് ഇല്ല, എല്ലാ പെൺകുട്ടികളാവുമ്പോ ആണ് പെൺകുട്ടികൾ മാത്രമാകുമ്പോ. അപ്പോ അത് എടുക്കുകയാണെങ്കിൽ അത് തെറ്റുണ്ടാവുക. അല്ല, ഇയാൾക്ക് ഈ സ്വത്ത് ഇസ്ലാം വെച്ചതന്നെ എന്തിനാണ് ഈ കുട്ടികളെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഈ കുട്ടികളുടെ ചെലവിനുള്ള സ്വത്ത് കുട്ടികളുടെ സ്വത്ത് തന്നെ എടുക്കണം. ആ കുട്ടികൾക്ക് ചെലവിനുള്ളത് കുട്ടികളെ സ്വത്തിൽ നിന്ന് എടുക്കുക. കുട്ടികൾ കൊണ്ട് കഴിയില്ല, കുട്ടികളെ സംരക്ഷണത്തിൽ ആ കുട്ടികളെ മുതല് മതിയാവില്ലെങ്കിൽ അയാൾ കൂട്ടേണ്ടതുള്ളൂ. അല്ല, അയാളുടെ അവകാശം അയാൾക്ക് കിട്ടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ്, മരണത്തോടുകൂടി അയാളുടെ അവകാശം അയാൾക്ക് സ്ഥാപിക്കപ്പെട്ടു. കുട്ടികളുടെ നോക്കി നടത്തുന്ന ഉത്തരവാദിത്തമാണ് ഇയാൾക്കുള്ളത്, കുട്ടികളുടെ സംരക്ഷണം ആ പ്രായപൂർത്തിയാകുന്നത് വരെ. അല്ലാതെ ഇയാൾക്ക് പിന്നെ അവകാശം അധികാരം ഒന്നുമില്ലല്ലോ. അയാൾക്ക് കിട്ടാളത് കിട്ടിയല്ലോ. അതുമല്ല, അത് ശരി, എന്നാ ഒന്നും കൂടെ അതൊന്ന് പറയുന്നാല് ചോദ്യം വലാത്ത് നമുക്ക് വേണമെങ്കിൽ ഐ അക്ബർ എന്നുള്ള അവിടെ നിർത്ത ബാക്കി നമുക്ക് നാളെ പറയാം. ഒന്നിച്ചാകുമ്പോ സമയം വലാത്ത് നിങ്ങൾ അത് തിന്നരുത്. ഇസ്രാഫൻ, ധൂർത്താകാൻ പാടില്ല. ഏതായാലും മോൻ്റെ സ്വത്തൊന്നും എനിക്ക് വാങ്ങാലോ. എൻ്റെ അടുത്താണെങ്കിൽ പയ്യേറ് മോട്ടോർ സൈക്കിളാണ്. ഓൽക്കാണെങ്കിൽ അല്ല മുതലോട്, ഇത് ഇവിടെ വിറ്റുകാണ്ട് പുതിയത് വാങ്ങാൻ നല്ല മാർഗം. അപ്പോൾ ഇപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞ പോലെ മുതൽ ഓൽക്ക് കൊടുക്കേണ്ടി വരും. ആ ജ്യേഷ്ഠൻ ഗൾഫ് പോയി നല്ലോണം സമ്പാദിച്ചിരിക്കണ്. ജ്യേഷ്ഠനെ മരിച്ചത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യാം? വേഗം കുട്ടികൾക്ക് 15, 17, 16, 17 വയസ്സായി ഓൽക്ക് പോകാത്തുള്ള പോലെ ആണെങ്കിൽ ഓൽക്ക് വിട്ടു കൊടുക്കണമല്ലോ. ഓല വരുമാന മാർഗം ഓൽക്ക് വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ വല്ല സ്വത്ത് കിട്ടും. അപ്പൊ അതിന് എന്ത് ചെയ്യാ? ഇന്റെ പഴയ മോട്ടോർ സൈക്കിൾ വിറ്റുകാണ്ട് ഈ കായ് കൊണ്ട് ഒരു പുതിയ മോട്ടോർ സൈക്കിള് വാങ്ങാന്ന് വെക്ക. എന്താണ്, രണ്ടു കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടി. അപ്പൊ ഇത് ചെയ്യരുത്, വേഗം ചെലവാക്കി തീർക്കരുത്. അതാണ് ഈ ഇവിടെ പറഞ്ഞത് കേട്ടോ. വല്ലാ തൊക്കു ലൂഹ, നിങ്ങളത് തിന്നരുത്. ഇസ്രാഫൻ, ധൂർത്തായിക്കോട്ടെ. തിന്നറിനെന്താ എത്തപ്പോ തിന്നണീനെ ഒരു കണക്കില്ലേ? ഉപയോഗിക്കുക എന്നർത്ഥം, ഉപയോഗിക്കുക. അല്ലാതെ തിന്നല് മാത്രം അതല്ല. വലാ തോക്കുലുഹ ഇസ് വിദാരൻ, ധൃതി കാണിക്കുക. എന്തിനാണ് ഈ ധൃതി കാണിക്കുന്നത്? കുട്ടികൾ വലുതാകുമല്ലോ, രണ്ടു കൊല്ലം കഴിഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഓല മുതൽ പിന്നെ എനിക്ക് ഈ മുതൽ കൈകാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യം പല ആൾക്കാർക്ക്. എന്താണ് അതിന് ലേശം കിട്ടും? പൈസൻ്റെ കാര്യമാണല്ലോ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒന്നുകിൽ സമ്പത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുക, അപ്പോഴേ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. സാമ്പത്തിക ഇടപാട് നടത്തുക, അതിന് ആൾക്കാരെ വിശ്വാസതയും ആൾക്കാരുടെ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൂടെ യാത്ര ചെയ്യുക. ഒരു ചെറിയ യാത്ര ഇവിടുന്ന് പറ്റുമ്പോൾ അല്ല, ഒരു നീണ്ട യാത്ര, 5 ദിവസം, 1 ദിവസം ഒരു യാത്ര പോകുമ്പോൾ അപ്പോഴാണ് ആൾക്കാർ സ്വഭാവ ശുദ്ധ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള രണ്ട് വഴികളാണത്. ഒരാഴ്ച. അപ്പോൾ അയാൾ ആർക്ക് മുൻഗണന, കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മുൻഗണന കൊടുക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് പറഞ്ഞത്. അല്ല, സ്വന്തം താല്പര്യം സ്വന്തം കാര്യം മാത്രം നോക്കണവനാണെങ്കിൽ അവനെ നമുക്ക് അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല. ഇതാണ് യക്കുബ്. അവർ വലുതാകുമെന്നതിനാൽ ഈ സാമ്പത്തിക ഇടപാട് വേഗം ധൃതി പിടിച്ചും ധൂർത്തായിക്കൊണ്ടും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികളുടെ സാമ്പത്തികം വ്യക്തമാണല്ലോ ആശയം. അപ്പോൾ അവർ വേഗം വലുതായാൽ മുതൽ വിട്ടു കൊടുക്കുക, അല്ലെങ്കിൽ അവരൊരു 10 ലക്ഷം രൂപ ബാങ്കിലുണ്ട്, ഞാനാണത് കൈകാര്യം ചെയ്യുന്നത്, ഞാനത് 4-5 ലക്ഷമായി നിർത്തുകയാണ്, ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ വാങ്ങി അയക്കന്നെ കൊടുക്കുന്നുണ്ട്, അയക്കന്നെ വെക്കുന്നുണ്ട്. കുട്ടികളുടെ സമ്പത്ത് വളർത്തുക വേണ്ട, അതിനിങ്ങനെ ചിലവാക്കലല്ലോ പണി. അതിൻ്റെ കൂടെ സമ്പത്ത് എപ്പോഴും എന്തിനാണ് ഡെഡായി കിടക്കാൻ പാടില്ല. നമുക്ക് കാരണം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാനമാണ് സമ്പത്ത് ഒരിക്കലും മരവിച്ച് നിൽക്കാൻ പാടില്ല. സമ്പത്ത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം, അതിനുള്ളതാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ മുതലാളിമാരുടെ വീട്ടിലിങ്ങനെ അവർക്ക് സമ്പാദ്യമായിട്ടൊന്നും നിർത്താനുള്ളത്. ജനങ്ങളുടെ ഇടയിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസ്സിലും വ്യാപാരത്തിലും, അപ്പോൾ അതിലൂടെ ചില ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, അങ്ങനെയൊക്കെ കൂടിയാണ് സാമ്പത്തിക ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ വരുന്നൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം കൂടി കൂടുതൽ മോടി പിടിപ്പിക്കാൻ, വീടൊന്ന് പെയിൻറ് ചെയ്യണം. അപ്പോൾ കുട്ടികൾ വലുതായാൽ നടക്കില്ല, അപ്പോൾ ഓലീന്നും കൂടിയും കൂട്ടാം. ഇങ്ങനെയൊക്കെ ആലോചിച്ച് കണ്ട് ധൃതിയായിക്കൊണ്ടും ധൂർത്തായിക്കൊണ്ടും നിങ്ങൾ അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യരുതേ
എന്നാണ് വളരെ കർശനമായി അള്ളാഹു തആല വിലക്കിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ പറയാം. വബുത്തലുൽ യത്താമ അൻ യക്ബറു എന്നുള്ള അവിടെ ജീമുണ്ടല്ലോ, ഒരു വപ്പാണത്, വക്കൽ അനുവദനീയം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ജീമ്. വബുത്തലുൽ യത്താമ യതീമുകളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഹത്താ ഇദാ ബലഗു നിക്കാഹ, അങ്ങനെ അവർ നിക്കാഹ് എത്തിയ, നിക്കാഹ് എത്തുക പറഞ്ഞാൽ എന്താണ്, പ്രായപൂർത്തി, വിവാഹ പ്രായം എത്തിയാൽ, ഫൈൻ ആനസ്തും, അങ്ങനെ എത്തിയാലും പോരാ, ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, അവരിൽ നിന്ന് റുഷ്ദ് വിവേകം, കാര്യബോധം, പക്വത, തൻ്റെടം എന്നൊക്കെ അതിനർത്ഥം പറയും, ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ. ഇവിടെ ഇമാം അബു ഹനീഫ പറയണത് 7 കൊല്ലം കൂടി നോക്കാം പിന്നെന്തായാലും വിട്ടുകൊടുക്കണം എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത് അവർ വിവാഹപ്രായം എത്തിയിട്ട് കാര്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ വിട്ടുകൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മരണം വരെ രക്ഷിതാവ് നോക്കേണ്ടി വരും. കാരണം എന്താ, ബുദ്ധിമാന്ദ്യണ്ട്, അല്ലെങ്കിൽ ബുദ്ധി തന്നെ അല്ല, മരുന്ന് വെച്ചു കൊണ്ടിരിക്കുകയാണ്, ഓൻ്റെ മുതൽ ഓനാണ് കൊടുത്താൽ അത് നാനാവിധമാകൂലേ, അതൊന്നുമില്ലാതായി പോകില്ലേ. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാൻ പാടില്ല, അത് ചിലപ്പോൾ അവൻ്റെ മരണം വരെ, അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടാകും, കുട്ടികളുണ്ടാവും, എന്നാൽ മുതൽ കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തിയും കാര്യബോധവും ഇല്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ടല്ലോ. അങ്ങനത്തെ കാര്യം ഈ രക്ഷിതാവ് തന്നെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നാളെ ഈ പൈസക്കും ഈ സംരക്ഷണത്തിനും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യണം. ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ, റുഷ്ദ് അനുഭവപ്പെട്ടാൽ, വിവേകം, തൻ്റെ ഇടം, പക്വത, കാര്യബോധം എന്നൊക്കെ അതിനർത്ഥം പറയാം. ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, നിങ്ങൾ അവരുടെ മുതലുകൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം. വലാ തൗകുലുഹ, നിങ്ങൾ അതിനെ തിന്നരുത്, ഇസ്രാഫൻ, ഇസ്രാഫായിക്കൊണ്ട്, അമിതമായിക്കൊണ്ട്, സ്വന്തം ആവശ്യത്തിൽ അത്യാവശ്യത്തിൽ കവിഞ്ഞ് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വലാ തൗകുലുഹ ഇസ്രാഫൻ, അതും തനിക്ക് കഴിവില്ലെങ്കിൽ മാത്രം. അതിന് അടുത്ത വരിയിൽ വരുന്നുണ്ട്, വ ബിദാറൻ, ബിദാർ, ബിദാറ ധൃതീന, ധൃതി കാണിച്ചുകൊണ്ടും, അൻ യക്ബറു, അവർ വലുതാകുമെന്നതിനാൽ, അവർ വലുതാകുമെന്നതിനാൽ എന്ന് വെച്ചാൽ അവർക്ക് റുഷിദായി കാര്യങ്ങൾ അവർക്ക് തന്നെ ഏൽപ്പിച്ച് കൊടുക്കേണ്ടി വരും, പിന്നെ എനിക്ക് അവരുടെ മുതൽ അവകാശാധികാരമൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിലക്ക് നിങ്ങൾ അവരെ ധൃതി ആയിക്കൊണ്ടും ധൂർത്തായിക്കൊണ്ടും അവരുടെ സമ്പത്തിനെ തിന്നാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും എപ്പോഴും ആരുടെ സമ്പത്താണെങ്കിലും വളരെ സൂക്ഷ്മത പുലർത്തുന്ന സ്വന്തം കാര്യം സ്വന്തം വരുമാനം കൊണ്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു തൗഫീഖ് നമുക്ക് എന്നും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്നും ഹലാലായ മഈഷത്ത് ജീവിതമാർഗം പടച്ചതമ്പുരാനെ നൽകുമാറാകണേ നാഥ. നീ ഞങ്ങൾക്ക് എന്നും ജീവിത സൗകര്യങ്ങൾ, ആശ്വാസം, ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പരീക്ഷിക്കാതെ റാഹത്ത് നൽകുമാറാകണം. ഈമാനും ഇസ്ലാമും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും ഞങ്ങളെല്ലാവരെയും നീ രേഖപ്പെടുത്തുമാറാകണേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തു വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.